പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇറിഗേഷൻ വകുപ്പ് ഇത്രയും കുത്തഴിഞ്ഞ അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു വകുപ്പ് വേറെയില്ല. ഈ വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രിയുണ്ട്, പേര് റോഷി അഗസ്റ്റിൻ. മന്ത്രിയായി ആനുകൂല്യം പറ്റി സുഖിച്ച് കഴിയണം, അത്രയേ ഉള്ളൂ ഇതിയാനു വേണ്ടത്. വകുപ്പിനെക്കുറിച്ച് ഒരക്ഷരം പറയാനറിയില്ല. അയാളോട് പൊറോട്ട അടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ല പൊറോട്ട അടിച്ചു തരും. ഇയാളെയൊക്കെ മന്ത്രിയാക്കിയ ആ പാർട്ടിയുടെ ഗതികേട്. കെ എം മാണി താമസിച്ച വീടും ഉപയോഗിച്ച കാറുമാണ് പിൻതലമുറക്കാരനായി ഇവരെ വിലസുന്ന ഇയാൾ ഉപയോഗിക്കുന്നത്. അല്പമെങ്കിലും ഉളുപ്പ് വേണം കെ എം മാണിക്ക് പിൻഗാമിയായി മന്ത്രിസഭയിലിരിക്കാൻ. നാണമുണ്ടെങ്കിലല്ലേ നാണക്കേടുണ്ടാകാൻ. ഇത്രയും പറയാൻ കാരണം, ഇറിഗേഷൻ വകുപ്പ് ഇത്രയും കുത്തഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിയമിക്കില്ല, യഥാസമയങ്ങളിൽ ട്രാൻസ്ഫർ നടത്തത്തില്ല. അതിൽ ഇടപാടുകളുണ്ടെന്നാണ് കേൾക്കുന്നത്. ഉദ്യോഗസ്ഥ ഭരണമാണ് വകുപ്പിൽ. അതെങ്ങനെ, വകുപ്പിൽ തിരിഞ്ഞു നോക്കാൻ ഇയാൾക്ക് സമയമില്ലല്ലോ. നാം ഇരിക്കേണ്ടടുത്ത് നാം ഇരുന്നില്ലെങ്കിൽ നായ് കയറി കിടക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര അച്ചട്ടാണ്. ഇപ്പോൾ ആ വകുപ്പിൽ സ്ഥിതിയാണ്. ഇറിഗേഷൻ വകുപ്പിൽ ചീഫ് എഞ്ചിനീയറെ വിളിച്ചാൽ കിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫോണിൽ വിളിച്ചാൽ എടുക്കില്ല, പേഴ്സണൽ ഫോണിൽ വിളിച്ചാലും ഗതി അതുതന്നെ, ഓഫീസിൽ വിളിച്ചാൽ എപ്പോഴും മീറ്റിംഗ്, നേരിട്ട് കാണാൻ ചെന്നാൽ ഓഫീസിൽ കാണില്ല. ഇയാൾ ആരാ? മുഖ്യമന്ത്രിയെ കാണാൻ പോലും ഇത്രയും പ്രയാസമില്ല. മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചാൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. വാട്ടർ അതോറിറ്റിയിലെ സ്ഥിതി വ്യത്യസ്തമല്ല. പഞ്ചായത്ത് റോഡുകളുടെ ചെയ്യാത്ത വർക്കിന് വാട്ടർ അതോറിറ്റി കരാറുകാർ ബില്ല് നൽകി പണം തട്ടുന്നത് വ്യാപകമാണ്. പരാതി വന്നിട്ട് പോലും അതന്വേഷിക്കാൻ ആളില്ല. വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണിയും ടാറിങ്ങും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്താണ് കരാർ നൽകി ചെയ്യിക്കുന്നത്. എന്നാൽ പണി പൂർത്തിയാകുമ്പോൾ പഞ്ചായത്തിലെ കോൺട്രാക്ടർക്കൊപ്പം അറ്റകുറ്റപ്പണിയുടെ പേരിൽ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടറും ബില്ല് നൽകി പണം വാങ്ങുന്നു. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി കോടികളുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. അത് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പഞ്ചായത്തും വാട്ടർ അതോറിറ്റി അധികൃതരും ഒത്താശ ചെയ്യുന്നു. നിയമപ്രകാരം പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങി പണം കെട്ടിവെച്ച ശേഷം വേണം റോഡ് വെട്ടിപ്പൊളിക്കാൻ. എന്നാൽ ഇത്തരത്തിൽ പണമടയ്ക്കാതെ തന്നെ വാട്ടർ അതോറിറ്റി കരാറുകാരൻ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണി നടത്തുന്നു. പിന്നീട് റോഡ് നന്നാക്കത്തില്ല. റോഡ് നന്നാക്കാത്തതിൽ ജനരോക്ഷം ഉയരുമ്പോൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകൾ തന്നെ നന്നാക്കും. എന്നാൽ പഞ്ചായത്ത് കരാറുകാർ ടാറിംഗ് പൂർത്തിയാക്കി കഴിയുമ്പോൾ വെട്ടിപ്പൊളിച്ച ഭാഗത്തെ അറ്റകുറ്റപ്പണി നടത്തിയെന്നും കാണിച്ച് വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ ബില്ല് നൽകും. ചുരുക്കത്തിൽ ഒരു വർക്കിന് രണ്ട് വകുപ്പുകളിൽ ബില്ല് നൽകി പണം വാങ്ങും. വെട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഇരു വകുപ്പിനും സംവിധാനമില്ല, അല്ലെങ്കിൽ അറിയേണ്ട കാര്യവുമില്ല. താൻ ചെയ്യാത്ത ജോലിക്കാണ് വാട്ടർ അതോറിറ്റി കരാറുകാർ പണം വാങ്ങുന്നത്. ഇതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നു. അപേക്ഷ നൽകാത്തതിനാൽ റോഡ് വെട്ടിപ്പൊളിച്ചതിൻ്റെ രേഖകൾ പഞ്ചായത്തിലും ഉണ്ടാവില്ല. ടാർ ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകൾ വാങ്ങിയതായി വാട്ടർ അതോറിറ്റി കരാറുകാർ രേഖയുണ്ടാക്കി ടാർ ഉൾപ്പെടെ മറിച്ചു വിറ്റും പണമുണ്ടാക്കുന്നു. വിജിലൻസ് അന്വേഷണം ഉണ്ടായാൽ കുടുങ്ങുന്നത് പഞ്ചായത്ത് എഞ്ചിനീയർമാർ. സാധാരണ പൈപ്പിടാൻ 3 മീറ്റർ റോഡിൻ്റെ 50 മുതൽ 75 സെൻറ്റിമീറ്റർ വരെയാണ് വെട്ടിപ്പൊളിക്കുന്നത്. ചെലവിൻ്റെ 10% പഞ്ചായത്തിൽ കെട്ടിവെക്കേണ്ടത്. 1 മീറ്റർ സ്ക്വയറിന് 3000 രൂപയാണ് നിരക്ക്. ഇത്തരത്തിൽ വലിയ തുകയാണ് വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ കെട്ടിവെക്കേണ്ടത്. എന്നാൽ പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങാതെ നിരക്കനുസരിച്ചുള്ള തുക കെട്ടിവെക്കാതെ റോഡ് വെട്ടിപ്പൊളിക്കുന്നു. 2.5 മീറ്റർ മാത്രമായി ടാറ് ചെയ്യുന്നത് വലിയ ചെലവും വീണ്ടും വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച PWD റോഡുകൾ, അത് പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണ് നന്നാക്കുന്നത്. അതിനുള്ള പണം വാട്ടർ അതോറിറ്റി നൽകുകയും ചെയ്യുന്നു. ഇതനുസരിച്ച് സർക്കാർ ഉത്തരവുമുണ്ട്. എന്നാൽ പഞ്ചായത്തുകളുടെ റോഡുകളുടെ കാര്യത്തിൽ ഈ ക്രമീകരണമില്ലാത്തതാണ് വെട്ടിപ്പിന് കാരണം. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വാട്ടർ അതോറിറ്റി കരാറുകാരുമായി വാക്കാൽ ധാരണയിലെത്തിയ ശേഷമാണ് ടാറിംഗ് ആരംഭിക്കുന്നത്. എല്ലാ വർഷവും അറ്റകുറ്റപ്പണി നടത്തേണ്ട റോഡുകളാണ് ഇത്തരത്തിൽ വെട്ടിപ്പൊളിക്കുന്നത്. വേനലെടുത്തതോടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്. പഞ്ചായത്തുകളാകട്ടെ 31 മാർച്ചിനകം മരാമത്ത് വർക്കുകളും പൂർത്തിയാക്കണം. കുടിവെള്ളത്തിൻ്റെ കാര്യമായതിനാൽ അതിലിടപെട്ടാൽ പൊള്ളുമെന്നതിനാൽ ഉദ്യോഗസ്ഥരും കണ്ണടയ്ക്കുന്നു. ഈ അടിയന്തര സാഹചര്യത്തിൻ്റെ മറവിലാണ് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.